സ്മാർട്ട് വിന്നറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫ്രണ്ട്സ്, സ്മാർട്ട് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറുമുള്ള പി എസ് സിയുടേതെന്നല്ല, എസ് എസ് സിയുടേതെന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ഇതിനകത്തുനിന്ന് തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സ്മാർട്ട് വിന്നർ ഈ ക്ലാസ് ഇടുന്നത് യഥാർത്ഥത്തിൽ ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് ഒരു സാധാരണ സെന്റൻസ് എന്ന് വിചാരിക്കും. ഉദാഹരണം, നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ക്ലാസിക് എക്സാമ്പിൾ വെച്ച് നമുക്ക് തുടങ്ങാം. ആ എക്സാമ്പിൾ ഇങ്ങനെയാണ്, രാമൻ കിൽഡ് എ സ്നേക്ക്. രാമൻ ഒരു സ്നേക്കിനെ കൊന്നു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാമനാണ്. കിൽഡ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി അഥവാ കർമ്മം. ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് പാമ്പ് അഥവാ സ്നേക്ക്. ഈ ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചത്. അപ്പോൾ ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് രാമനാണ് അഥവാ സബ്ജക്റ്റിനാണ് പ്രാധാന്യം. അതാണ് ആക്റ്റീവ് വോയിസ്. ഇനി പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോഴാണ് അത് പാസീവ് വോയിസ് ആണെന്ന്. ഉദാഹരണം, അത് രാമൻ കിൽഡ് എ സ്നേക്ക് എന്ന് പറയുമ്പോൾ, എ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമൻ എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സ്നേക്ക് ആണ്. അപ്പൊ ഇവിടെ ആരെയാണ് കൊന്നത് എന്നതാണ് പ്രധാനം. അപ്പോ ഇവിടെ സ്നേക്കിനെ കൊന്നു എന്ന് പറയുന്നതാണ് പാസീവ് വോയിസ്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് സാധാരണ ആക്റ്റീവ് ടു പാസീവ് എന്ത് ആണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറുമ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി മാറുകയും ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി മാറുകയും ചെയ്യുമ്പോൾ വെർബിൽ ചില ചെറിയ മാറ്റങ്ങൾ വരും. ആ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലെ ഒരു വൈഷമ്യം. ഇതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നോ ചേഞ്ച് ഇൻ ടെൻസ്. ടെൻസിൽ യാതൊരുവിധ വ്യത്യാസവും സംഭവിക്കുകയില്ല. സിമ്പിൾ പ്രസന്റ് എന്നത് സിമ്പിൾ പ്രസന്റ് ആയിട്ട് തന്നെ ഇരിക്കും. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ ആയിട്ടിരിക്കും. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി മാറുകയും ഒബ്ജക്റ്റ് സബ്ജക്റ്റായി വരികയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്കറിയാം ഒരു വേർബിന് മൂന്ന് ഫോമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കം എടുക്കുകയാണെങ്കിൽ കം കെയിം കം, ഇതാണ് വേർബിന്റെ മൂന്ന് ഫോം, കം കെയിം കം. ഇനി കിൽ എടുക്കുകയാണെങ്കിൽ കിൽ കിൽഡ് കിൽഡ്. ഇതിനകത്ത് മൂന്നാമത്തെ പാർട്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് നമുക്കറിയാം. അപ്പോൾ പാസീവ് വോയിസിനകത്ത് മൂന്നാമത്തെ ഭാഗമായ വെർബിന്റെ മൂന്നാമത്തെ പാർട്ടായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ വരികയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി എന്തൊക്കെയാണ് മാറ്റം വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം സിമ്പിൾ പ്രസന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ഗിവ് അല്ലെങ്കിൽ ഗിവ്സ് ആണ് വെർബ് വരുന്നത്. അത് ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഗിവ്. ഗിവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗിവൺ ആണ്. അപ്പോൾ ഈസ് ആർ ആം പ്ലസ് ഗിവൺ എന്നതായിരിക്കും സിമ്പിൾ പ്രസന്റൻസിൽ വരുന്ന മാറ്റം. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാന്ന് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വാസ് അല്ലെങ്കിൽ വെയർ എന്ന ഓക്സിലിയറിയാണ് നമുക്കുള്ളത്. അപ്പോൾ വാസ് ഓർ വെയർ, അപ്പോൾ അത് സബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് പ്ലൂറലാണോ സിംഗുലർ ആണോ എന്ന് നോക്കി വാസ് അല്ലെങ്കിൽ വെയർ നമുക്ക് പ്രയോഗിക്കാം. വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഗിവ്. ഗിവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗിവൺ ആണ്. അപ്പോൾ വാസ് ഓർ വെയർ പ്ലസ് ഗിവൺ ആയിരിക്കും സിമ്പിൾ പാസ്റ്റിൽ വരുന്ന മാറ്റം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, സിമ്പിൾ ഫ്യൂച്ചറിൽ, സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് വരിക? വിൽ ഗിവ്.
വിൽ ഗിവ് എന്നുള്ളത് പാസീവ് വോയിസിൽ വരുമ്പോൾ വിൽ ബി ഗിവൺ എന്നായിത്തീരും. അതായത് ഒരു ബി കൂടി കൂട്ടിച്ചേർത്തിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്ത് വ്യത്യാസം വരുന്നു നോക്കാം. ബോർഡ് ശ്രദ്ധിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇങ്ങനെയാണ് സ്ട്രക്ചർ: ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ഗിവിംഗ്. അപ്പൊ ഇത് സബ്ജക്റ്റിനനുസരിച്ച് ഈസോ ആറോ ആമോ നമ്മൾ പ്രയോഗിക്കും. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ് പ്രയോഗിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ആറും, സബ്ജക്ട് ഐ ആണെങ്കിൽ ആമും പ്രയോഗിക്കണം, പ്ലസ് ഗിവിംഗ് എന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. അത് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോഴുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഈസ് ആറ് ആമ, കാരണം ടെൻസ് വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഓക്സിലിയറി വെർബ് അതൊക്കെ തന്നെ പ്ലസ് ബീയിങ് എന്ന് കൂട്ടിച്ചേർക്കണം, ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വ്യത്യാസമാകെ ഇതേ ഉള്ളൂ, പാസീവിൽ ബീയിങ് കൂട്ടിച്ചേർത്തിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുക. ഇനി അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അതിന്റെ ഓക്സിലിയറി വെർബ് നമ്മൾ നേരത്തെ പറഞ്ഞു വാസ് ഓർ വെയർ ആണ്. അപ്പൊ വാസ് ഓർ വെയർ പ്ലസ് ഗിവിംഗ് എന്നതായിരിക്കും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇനി അത് പാസീവ് വോയിസിലോട്ട് വരുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ വന്ന് സംഭവിച്ചതുപോലെ തന്നെ ഓക്സിലിയറി വെർബിന്റെ കൂടെ ബീയിങ് ചേർക്കുക പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ആയാലും ഓക്സിലിയറി വെർബിന്റെ കൂടെ ബീയിങ് കൂട്ടിച്ചേർക്കുക പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇനി അടുത്തത് നോക്കുക, ഫ്യൂച്ചർ കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഇല്ല. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് നോക്കാം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഹാസ്, ഹാവ്, ഹാഡ് ഇതുപയോഗിച്ചുള്ള വെർബുകളാണ് പെർഫെക്റ്റിൽ വരുന്നത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓക്സിലിയറി വെർബ് രണ്ടെണ്ണമാണുള്ളത്, ഹാസ് ഓർ ഹാവ് പ്ലസ് പി പി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇനി ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പാസീവ് വോയിസിലോട്ട് മാറുമ്പോൾ വ്യത്യാസം വരുന്നത് ഇത്രയേ ഉള്ളൂ, ഹാസ് ഓർ ഹാവ് അത് നിങ്ങൾ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് വെച്ച് ചേർക്കുക, പ്ലസ് അതിന്റെ കൂടെ ബി ഡബിൾ ഇ എൻ ബീൻ എന്നത് കൂട്ടിച്ചേർക്കുക പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അതാണ് വരിക. ഇനി അടുത്തത് നമുക്ക് നോക്കാം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസ് ഓർ ഹാവിന് പകരം ഹാഡ് ആണ് വരിക, എനിക്ക് ഉണ്ടായിരുന്നു. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ മുമ്പ് കൂട്ടിച്ചേർത്തതുപോലെ ഒരു ബീൻ ബി ഡബിൾ ഇ എൻ കൂട്ടിച്ചേർക്കണം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ ഓർ ഷാൾ, വിൽ പ്ലസ് ഹാവ് പ്ലസ് പി പി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വിൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ് വോയിസിലോട്ട് മാറുമ്പോൾ സാധാരണ ഇതിനു മുമ്പ് പെർഫെക്റ്റ് ടെൻസ് സംഭവിച്ചതുപോലെ ഒരു ബീൻ കൂട്ടിച്ചേർക്കുക പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ തിയറി പാർട്ട് ഇവിടെ തീർന്നു. ഇനി നമുക്ക് കുറെ പ്രാക്ടീസ് ടെസ്റ്റിലേക്ക് പോകാം. പ്രാക്ടീസ് ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു നമുക്ക് ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. നമുക്ക് ഏത് എക്സാമിലും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാമെന്നത് ഉറപ്പാണ്. അപ്പം നമുക്ക് നോക്കാം, ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് എക്സാമ്പിൾ ഇങ്ങനെയാണ്: വി ലവ് അവർ കൺട്രി, വി ലവ് അവർ കൺട്രി. അപ്പോൾ വിക്ക് പകരം അവിടെ സിംഗുലർ ആയിരുന്നു വന്നതെങ്കിൽ ഹീ ആണ് വന്നതെങ്കിൽ ഹി ലവ്സ് ഹിസ് കൺട്രി എന്ന് വന്നത്, ഹി ലവ്സ് ഹിസ് കൺട്രി. ഇവിടെ നമ്മൾ വി ലവ് അവർ കൺട്രിയാണ്. അപ്പോൾ ഇവ ഇതൊരു പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, ഇവിടെ എങ്ങനെ മാറ്റുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെങ്കിൽ ഗിവ് ഓർ ഗിവ്സ് ആണെങ്കിൽ
ഈസ് ആർ ആം ഇതാണ് ഓക്സിലിയറി വെർബ്. അതിൻ്റെ കൂടെ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബുകളും കൂട്ടിച്ചേർത്താൽ സംഭവം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വി എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ലവ് എന്ന് പറയുന്നത് വെർബാണ്, അവർ കൺട്രി എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, അവർ കൺട്രി, അവർ കൺട്രി. ഇനി അടുത്തത് വരേണ്ടത് ഈസോ ആറോ ആമോ വരണം. അവർ കൺട്രി എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ ഈസ് പ്രയോഗിക്കുന്നു. അപ്പൊ അവർ കൺട്രി ഈസ് ഈസ്. ഇനി ലവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ലവ്, ലൗഡ്, ലൗഡ്. മൂന്നാമത്തെ ഫോം ലൗഡ് ആണ്. അപ്പൊ അവർ കൺട്രി ഈസ് ലൗഡ് ബൈ അസ്, അവർ കൺട്രി ഈസ് ലൗഡ് ബൈ അസ്. തീർന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷീ റൈറ്റ്സ് എ ലെറ്റർ, ഷീ റൈറ്റ്സ് എ ലെറ്റർ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന എ ലെറ്റർ ആണ്, സബ്ജക്റ്റ് എന്ന് പറയുന്ന ഷീ ആണ്, റൈറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വെർബ്. അപ്പൊ എന്തായാലും ആദ്യമേ ഒബ്ജക്റ്റ് എടുത്ത് എഴുതി എ ലെറ്റർ, എ ലെറ്റർ. അപ്പൊ ഇത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമുക്കറിയാം, റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്സിലിയറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആർ ആം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക. അപ്പൊ എ ലെറ്റർ എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഈസ് പ്രയോഗിക്കുന്നു. എ ലെറ്റർ ഈസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, റൈറ്റിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം റൈറ്റ്, റോട്ട്, റിട്ടേൺ. മൂന്നാമത്തെ ഏതാണ്? റിട്ടേൺ. അപ്പൊ ഇങ്ങനെ വരും എ ലെറ്റർ ഈസ് റിട്ടേൺ ബൈ ഷീ എന്ന് വരും, ഷീയുടെ ഒബ്ജക്റ്റീവ് ഫോം എന്ന് പറഞ്ഞ ഹർ ആണ്. എ ലെറ്റർ ഈസ് റിട്ടേൺ ബൈ ഹർ. ഓക്കെ, ഇനി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മേസൺസ് ബിൽഡ് ഹൗസസ്, മേസൺസ് ബിൽഡ് ഹൗസസ്. അപ്പൊ ഇതിനകത്ത് മേസൺസ് ആണ് സബ്ജക്റ്റ്, ബിൽഡ് എന്നുള്ളത് പറയുന്ന ആണ് വെർബ്, ഹൗസസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഹൗസസ് ആദ്യം എഴുതുന്നു, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് എഴുതുന്നു ഹൗസസ്. പിന്നെ ഈസ് ആർ ആമിനകത്ത് ഈസ് വരില്ല, കാരണം സിംഗുലറിന്റെ കൂടെ വരികയുള്ളൂ. ആം വരില്ല, അത് ഐയുടെ കൂടെ വരികയുള്ളൂ. പിന്നെ ഉള്ളത് ആറാണ്, ആറാണ് സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വരേണ്ടത്. അപ്പൊ ഹൗസസ് ആർ. ഇനി ബിൽഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമുക്ക് അറിഞ്ഞിരിക്കണം. ബിൽഡിന്റെ ഫോം ഇതാണ്, ബിൽഡ്, ബിൽട്ട്, ബി യു ഐ എൽ ടി, ബിൽറ്റ്. മൂന്നാമത്തതും ബി യു ഐ എൽ ടി, ബിൽറ്റ് തന്നെയാണ്. ബിൽഡ്, ബിൽട്ട്, ബിൽറ്റ്, മൂന്നാമത്തെ ഫോമായ ബി യു ഐ എൽ ടി, ബിൽറ്റ്. ഹൗസസ് ആർ ബിൽറ്റ് ബൈ മേസൺസ്. സിമ്പിൾ, തീർന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചേഴ്സ് ടീച്ച് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ടീച്ച് സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ നോക്കുക, ടീച്ചേഴ്സ് ആയതുകൊണ്ടാണ് ഇവിടെ ടീച്ച് എന്നത് വന്നത്. ഒരു ടീച്ചറെ ഉണ്ടായിരുന്നുവെങ്കിൽ ടീച്ചേഴ്സ് എന്ന് വരുമായിരുന്നു. അപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ടീച്ച് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതുന്നത്, ഒബ്ജക്റ്റ് ഇവിടെ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ഈസ് ആർ ആമിനകത്ത് ചേരുന്നത് പ്ലൂരലായതും ആറ് ചേരുകയുള്ളൂ. അപ്പൊ സ്റ്റുഡൻസ് ആർ. ഇനി നമ്മൾ ടീച്ചിന്റെ മൂന്നാമത്തെ ഫോം കണ്ടുപിടിക്കണം. ടീച്ചിന്റെ ഫോം ഇങ്ങനെയാണ്, ടീച്ച് ടോട്ട്, ടോട്ട്, ടി ഐ യു ജി എച്ച് ടി, ടോട്ട് എന്ന് പറയുന്ന മൂന്നാമത്തെ ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ സ്റ്റുഡൻസ് ആർ ടോട്ട്, ടി ഐ യു ജി ജി ടോട്ട് ബൈ ടീച്ചേഴ്സ്. സിമ്പിൾ. ഇനി അടുത്ത കേസ് ഒരു ഒരു എക്സാമ്പിൾ നമുക്ക് അതിനകത്ത് നോക്കാം. അതിങ്ങനെയാണ്, ഹി ലൈക്സ് കോഫി, ഹി ലൈക്സ് കോഫി. അപ്പോൾ ഒബ്ജക്റ്റായ കോഫി ആദ്യം വരുന്നു, കോഫി. പിന്നെ അതിൻ്റെ കൂടെ ഈസ് മാത്രമേ ചേരുകയുള്ളൂ, ആറ് ചേരില്ല, ആം ചേരില്ല. കോഫി ഈസ് ലൈക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. അതിനകത്ത് മൂന്നാമത്തതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ കോഫി ഈസ് ലൈക്ഡ് ബൈ ഹും. സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്, ഐ ആം ഡ്രൈവിംഗ് എ കാർ, ഐ ആം ഡ്രൈവിംഗ് എ കാർ. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ കാർ. അപ്പോൾ നമ്മൾ എ കാർ ആദ്യം എഴുതി, എ കാർ. പിന്നെ ആറ് ആം ഈസ്, ഇതാണ് ഓക്സിലിയറി വെർബ്. കാർ സിംഗുലർ ആയതുകൊണ്ട് നമ്മളിവിടെ ഈസ് പ്രയോഗിക്കണം. അപ്പോൾ എ കാർ ഈസ്. കണ്ടിന്യൂസ് ടെൻസിലെല്ലാം, പ്രസന്റ് ടെൻസ് ആയിക്കോട്ടെ പാസ്റ്റ് ടെൻസ് ആയിക്കോട്ടെ, രണ്ടിലും കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് പാസീവ് വോയിസിൽ ബി ഇ ഐ എൻ ജി ബിയും കൂട്ടിച്ചേർക്കണം ഓക്സിലിയറി വെർബ് കഴിഞ്ഞാൽ.
അപ്പോൾ എ കാർ ഈസ് ബീയിങ്, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വെർബ്, അതായത് ഡ്രൈവ്, പിന്നെ ഡ്രൈവ്, ഡ്രൈവ്ഡ്, ഡ്രൈവൺ. അപ്പൊ ഡ്രൈവൺ ആയിരിക്കും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, സോറി ഡ്രൈവ്, ഡ്രോവ്, ഡ്രൈവൺ ആയിരിക്കും. അപ്പൊ ഡ്രൈവൺ എന്നതായിരിക്കും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം. അപ്പൊ ഇങ്ങനെ വരും, എ കാർ ഈസ് ബീയിങ് ഡ്രൈവൺ ബൈ മീ. മീ എന്നുള്ളതാണ് ഐയുടെ ഓബ്ജക്റ്റീവ് ഫോം. അപ്പോൾ എ കാർ ഈസ് ബീയിങ് ഡ്രൈവൺ ബൈ മീ. സിമ്പിൾ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീസ് ഡൂയിങ് കുക്കിംഗ്, ഷീസ് ഡൂയിങ് ദ കുക്കിംഗ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റായി നമ്മൾ കുക്കിംഗ് എടുക്കുന്നു. ദ കുക്കിംഗ് സിംഗുലർ ആണ്, അപ്പൊ ഈസ് പ്രയോഗിക്കാം. ഈസ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, ബീയിങ് കൂട്ടിച്ചേർക്കണം. ബി ഐ എൻ ജി ബീയിങ്. ഡൂയിങ്ങിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം എന്താണ്? ഡൂ ഡിഡ് ഡൺ. അപ്പൊ ഡൺ ഇങ്ങനെ കൂട്ടിച്ചേർക്കുക. ദ കുക്കിംഗ് ഈസ് ബീയിങ് ഡൺ ബൈ ഹർ. സിമ്പിൾ. ഇനി അടുത്തത് നോക്കാം. ദ ബോയ് ഈസ് ഈറ്റിംഗ് ദ കേക്ക്. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ കേക്ക് ആണ്. ദ കേക്ക് ആദ്യം എഴുതുക. ദ കേക്ക് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ബീയിങ് കൂട്ടിച്ചേർക്കണം, ബിക്കോസ് ദിസ് ഈസ് കണ്ടിന്യൂസ്. ദ കേക്ക് ഈസ് ബീയിങ് ഈറ്റിന്റെ ഫോം ഇങ്ങനെയാണ്, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഈറ്റൺ ആയതുകൊണ്ട് ദ കേക്ക് ഈസ് ബീയിങ് ഈറ്റൺ ബൈ ദ ബോയ്. സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ശിവാനി ഈസ് സിംഗിങ് ദ ന്യൂ സോങ്, ഓർ ശിവാനി ഈസ് സിംഗിങ് എ ന്യൂ സോങ്. അപ്പൊ ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ന്യൂ സോങ് ആണ്. അപ്പൊ നമ്മൾ എഴുതുക എ ന്യൂ സോങ്, അത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് തന്നെ പ്രയോഗിക്കാം. ഈസ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ബീയിങ് കൂട്ടിച്ചേർക്കണം. ഓക്സിലറിക്ക് ശേഷം ബീയിങ്, ഈസ് ബീയിങ് സങ്, സിംഗ്, സാങ്, സങ്. അപ്പൊ മൂന്നാമത്തെ ഫോം എസ് യു എൻ ജി സങ് ആണ്. അപ്പൊ എ ന്യൂ സോങ് ഈസ് ബീയിങ് സങ് ബൈ ശിവാനി. ഓക്കെ, അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് ബ്രോട്ട് എ ഗിഫ്റ്റ്. അപ്പൊ എ ഗിഫ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ നമുക്കിങ്ങനെ എഴുതാം, എ ഗിഫ്റ്റ്. ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഫോം, നമുക്കറിയാം. അപ്പൊ ഇവിടെ ഹാവ് ചേരില്ല, കാരണം എ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് മാത്രം ചേരും. ഹാസ് പ്ലസ് ബീൻ പ്ലസ് ബ്രോട്ട്, ബ്രോട്ട് എന്നുള്ളത് ഓൾറെഡി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ എ ഗിഫ്റ്റ് ഹാസ് ബീൻ ബ്രോട്ട് ബൈ ദം. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇങ്ങനെയാണ്, ഷീ ഹാസ് റിട്ടേൺ എ നോവൽ. അപ്പൊ നമ്മൾ തുടങ്ങുന്നു ഒബ്ജക്റ്റ് എ നോവൽ ഹാസ്. അപ്പൊ ഇവിടെ ബീൻ കൂട്ടിച്ചേർക്കണം, ബീൻ കൂട്ടിച്ചേർത്തു. ഹാസ് ബീൻ റിട്ടേൺ, റിട്ടേൺ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ്, റിട്ടേൺ ബൈ ഹർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. He has completed the assignments. അപ്പൊ ഇവിടെ അസൈൻമെന്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ അതെടുത്തെഴുതുന്നു ദ അസൈൻമെന്റ്സ്. പിന്നെ ഇവിടെ ഹാസ് ചേരില്ല, കാരണം അസൈൻമെന്റ്സ് എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ട് ഹാവ് നമ്മൾ ചേർക്കണം. ഹാവ് പ്ലസ് ബീൻ വരും എന്ന് നമുക്കറിയാം. ഹാവ് ബീൻ കംപ്ലീറ്റഡ്, സി ഒ എം പി ഇ ടി ഡി കംപ്ലീറ്റഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, കംപ്ലീറ്റഡ് ബൈ ഹിം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എക്സാമ്പിൾ, ദ പോലീസ് ഹൗ കോട്ട് ദ തീഫ്. അപ്പൊ ഇതിനകത്ത് തീഫ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പൊ അത് സബ്ജക്റ്റായി എഴുതുന്നു. ദ തീഫ് ഹാസ്, ഹാവ് വരില്ല, ഹാസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ക്യാച്ച്, ക്യാച്ചിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കോട്ട് തന്നെയാണ്, ഹാസ് ബീൻ കോട്ട് ബൈ ദ പോലീസ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് അടുത്ത സെക്ഷൻ. അപ്പൊ അതിനകത്തെ ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്, ഐ റിസീവ്ഡ് എ പാഴ്സൽ, ഞാൻ എൻ്റെ പാഴ്സൽ റിസീവ് ചെയ്തു. അപ്പോൾ ഇവിടെ പാഴ്സൽ ആണ് ഇനി ഒബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. എ പാഴ്സൽ റിസീവ്ഡ് എന്നുള്ളതിന് നമുക്ക് ശരിക്കും പാസീവ് വോയിസിൽ വരുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇതാണ് ഫോം. അപ്പൊ എ പാഴ്സൽ, വെയർ വരില്ല കാരണം അത് പ്ലൂരൽ അല്ല സിംഗുലർ ആണ്. എ പാഴ്സൽ വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് റിസീവ്ഡ് തന്നെയാണ്, വാസ് റിസീവ്ഡ് ബൈ മീ. ഇനി അടുത്ത എക്സാമ്പിൾ, ഹി ബോട്ട് സം ബുക്സ്. അപ്പൊ ഞാൻ കുറച്ച് അയാൾ കുറച്ച് ബുക്സ് വാങ്ങിച്ചു. അപ്പൊ സം ബുക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പൊ സം ബുക്സ്
അവിടെ വാസ് അല്ല വരിക, വെയർ വരും. വെയർ ബൈ ബോട്ട്, ബോട്ട് എന്നുള്ളതാണ് ഫോം. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ബോട്ട് ആണ്. സം ബുക്സ് വെയർ ബോട്ട് ബൈ ഹിം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. ആൻ എർത്ത്ക്വേക്ക് ഡിസ്ട്രോയിഡ് ദ ടൗൺ. ഒബ്ജക്റ്റ് എന്താണ്? ദ ടൗൺ എന്നതാണ്. അപ്പോൾ ദ ടൗൺ നമ്മൾ ആദ്യം എഴുതുന്നു. ദ ടൗൺ വാസ്, ഇവിടെ വെയർ വരില്ല, വാസ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എഴുതുക. ഡിസ്ട്രോയിഡിൻ്റെ ഡിസ്ട്രോയ് ഡിസ്ട്രോയിഡ് ഡിസ്ട്രോയിഡ് എന്നാണ്. അപ്പോൾ അതിനകത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എഴുതുമ്പോൾ ദ ടൗൺ വാസ് ഡിസ്ട്രോയിഡ് ബൈ ആൻ എർത്ത്ക്വേക്ക്. ഇനി അടുത്ത എക്സാമ്പിൾ. ദ പോലീസ് കോട്ട് ദ തീവ്സ്. പോലീസ് കള്ളന്മാരെ പിടികൂടി. അപ്പോൾ കള്ളന്മാർ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റായിട്ട് പാസീവ് വോയിസിൽ ദ തീവ്സ് എന്നെഴുതാം. ദ തീവ്സ്. അപ്പോൾ ഇവിടെ വാസ് വരില്ല, കാരണം തീവ്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് പ്ലൂരലാണ്. അപ്പോൾ അതുകൊണ്ട് വെയർ വേണം ഉപയോഗിക്കാൻ. ദ തീവ്സ് വെയർ കോട്ട്. ക്യാച്ച് കോട്ട് കോട്ട്. വെയർ കോട്ട് ബൈ ദ പോലീസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് സിമ്പിൾ, സോറി, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് വാസ് ഓർ വെയർ പ്ലസ് ഐ എൻ ജി ഫോമാണ്. അപ്പോൾ നോക്കുക. ദ ടൈഗർ വാസ് ചേസിംഗ് ദ ഡീർ. ദ ടൈഗർ വാസ് ചേസിംഗ് ദ ഡീർ. അപ്പോൾ ഇവിടെ ഡീർ ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ ദ ഡീർ വാസ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ടെൻസ് നമുക്കറിയാം, പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിലും ബി ഐ എൻ ജി ബീയിങ് നമ്മൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ദ ഡിയർ വാസ് ബി ഐ എൻ ജി കൂട്ടിച്ചേർക്കുക, ബീയിങ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേസിങ്ങിൻ്റെ, ചേസിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ ചേസ് ചേസ്ഡ് 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 കൂട്ടിച്ചേർക്കുക. അപ്പോൾ ദ ഡിയർ വാസ് ബീയിങ് ചേസ്ഡ് ബൈ ദ ടൈഗർ. അടുത്തത് നോക്കാം. ഹി വാസ് ഇൻ്റർവ്യൂയിങ് ദ സ്റ്റുഡൻസ്. ഹി വാസ് ഇൻ്റർവ്യൂയിങ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളത് ആദ്യം എഴുതുന്നത് സ്റ്റുഡൻസ്. വാസ് ഓർ വെയർ പ്ലസ് ബീയിങ്, ഇതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ്. ബീയിങ് പ്ലസ് വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ നോക്കാം. ദ സ്റ്റുഡൻസ്, നമ്മളിവിടെ വെയർ ചേർത്തു കാരണം വാസ് ചേരില്ല, സ്റ്റുഡൻസ് പ്ലൂരലാണ്. പിന്നെ അത് കഴിഞ്ഞ് ബീയിങ് ചേർത്തു, ഓക്സിലറി കഴിഞ്ഞ് ബീയിങ് ചേർത്തു. പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇൻ്റർവ്യൂ, ഇൻ്റർവ്യൂഡ് ഇൻ്റർവ്യൂഡ് മൂന്നാമത്തെ ഫോമായ ഇൻ്റർവ്യൂഡും ചേർത്തു. അപ്പോൾ ഇങ്ങനെ വരും. ദ സ്റ്റുഡൻസ് വെയർ ബീയിങ് ഇൻ്റർവ്യൂഡ് ബൈ ദം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ദേ വെയർ റീബിൽഡിങ് ദ ഓൾഡ് റോഡ്. ദേ വെയർ റീബിൽഡിങ് ദ ഓൾഡ് റോഡ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം നമ്മൾ ഒബ്ജക്റ്റ് ആദ്യം എടുത്തെഴുതുന്നത് ഓൾഡ് റോഡ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ദി ഓൾഡ് റോഡ്. പിന്നെ അടുത്തത് എന്ത് വേണം? വാസ് അല്ലെങ്കിൽ വെയർ ചേർക്കണം. പിന്നെ ബീയിങ് ചേർക്കണം. അത് കഴിഞ്ഞ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബും ചേർത്ത് കഴിഞ്ഞ് പാസീവ് വോയിസ് ആയി. ദ ഓൾഡ് റോഡ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വെയർ ചേരില്ല, പകരം വാസേ ചേരൂ. അതുകൊണ്ട് ദ ഓൾഡ് റോഡ് വാസ് ബീയിങ് നമ്മൾ പറഞ്ഞിരിക്കുന്ന റീബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് റീബിൽഡിംഗ് എന്ന് പറയുന്നത് റീബിൽഡ് റീബിൽട്ട് റീബിൽട്ട്. ദ ഓൾഡ് റോഡ് വാസ് ബീയിങ് റീബിൽട്ട് ബൈ ദം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ടു പേഴ്സൺസ് വെയർ ഡൂയിങ് ദ വർക്ക്. പേഴ്സൺസ് വെയർ ഡൂയിങ് ദ വർക്ക്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ വർക്കാണ്. ദ വർക്ക്, ഇവിടെ വാസ് ഓർ വെയർ ചേർക്കണം. ദ വർക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതുകൊണ്ട് വാസ് ചേർത്താൽ മതി. വാസ് പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വർക്ക് വെർബ്. ദ വർക്ക് വാസ് ബീയിങ് ഡൂയിങ് എന്ന് വെച്ചാൽ ഡു എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെച്ചാൽ ഡു ഡിഡ് ഡൺ എന്നാണ്. അപ്പോൾ ദ വർക്ക് വാസ് ബീയിങ് ഡൺ ബൈ ടു പേഴ്സൺസ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഐ ഹാഡ് റിട്ടേൺ എ ലെറ്റർ. ലെറ്റർ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെത് ഫോം എന്ന് പറയുന്നത് ഹാഡ്. അവിടെ നേരത്തെ ഹാസും ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരുന്നു പ്രസൻറ്റ് പെർഫെക്റ്റിനകത്ത്. ഇവിടെ ഹാസിന് പകരം അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ ഹാഡ് ഉപയോഗിക്കുന്നു. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോം. അപ്പോൾ ഇവിടെ ഐ ഹാഡ് റിട്ടേൺ എ ലെറ്റർ. അപ്പോൾ ഇനി നമുക്ക് പാസീവ് വോയിസിലോട്ട് ആക്കാം. അപ്പോൾ എ ലെറ്റർ ആദ്യം വരും, അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ പാസീവ് വോയിസ് സബ്ജക്റ്റായിട്ട് എ ലെറ്റർ. ഹാഡ് റിട്ടേൺ എന്നുള്ളത് ഹാഡ് ബീൻ റിട്ടേൺ ആവും, അത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്.
ഹാർഡ് റിട്ടൺ എന്നുള്ളോ ഹാർഡ് ബീൻ റിട്ടൺ എന്നാവും, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീൻ കൂട്ടിച്ചേർത്ത സംഭവം റെഡിയാണ്. അപ്പോൾ എ ലെറ്റർ ഹാർഡ് ബീൻ റിട്ടൺ ബൈ മീ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ദ തീവ്സ് ഹാഡ് സ്റ്റോൾ ഇൻ ദ ഗോൾഡ് ഓർണാമെന്റ്സ്. തീവ്സ് ഹാവ് ഹാഡ് സ്റ്റോൾ ഇൻ ദ ഓൾഡ് ഗോൾഡ് ഓർണാമെന്റ്സ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ഗോൾഡ് ഓർണാമെന്റ്സ് ആണ്. നമ്മൾ പാസീവ് വോയിസ് തുടങ്ങുന്നു. ദ ഗോൾഡ് ഓർണാമെന്റ്സ് ഹാഡ് ബീൻ സ്റ്റോൾ. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീൻ കൂട്ടിച്ചേർക്കുക. ഹാർഡ് സ്റ്റോളിൻ്റെ ഇടയിൽ ഒരു ബീൻ കൂട്ടിച്ചേർക്കുക. ദ ഗോൾഡ് ഓർണാമെന്റ്സ് ഹാഡ് ബീൻ സ്റ്റോളൻ ബൈ ദ തീവ്സ്. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. സം വൺ ഹാഡ് ടേക്കൺ മൈ വാലറ്റ്. എൻ്റെ വാലറ്റ് ആരോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സം വൺ ഹാഡ് ടേക്കൺ മൈ വാലറ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മൈ വാലറ്റ് ഹാഡ് ബീൻ ടേക്കൺ. അതിൻ്റെ ഇടയ്ക്ക് ഹാഡ് ടേക്കിൻ്റെ ഇടയ്ക്ക് ഒരു ബീൻ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. വളരെ സിമ്പിളാണത്. മൈ വാലറ്റ് ഹാഡ് ബീൻ ടേക്കൺ ബൈ സം വൺ. ദാറ്റ്സ് ഓൾ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ദേ ഹാഡ് ഓൾറെഡി വാച്ച്ഡ് ദ ഷോ. അപ്പോൾ ദ ഷോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. നമുക്ക് തുടങ്ങാം. ദ ഷോ ഹാഡ് ഓൾറെഡി വാച്ച്ഡ് എന്നുള്ളത് ഹാഡ് ഓൾറെഡി ബീൻ വാച്ച്ഡ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീൻ നമ്മൾ കൂട്ടിച്ചേർത്തു. അത്രയേ ഉള്ളൂ. ദ ഷോ ഹാഡ് ഓൾറെഡി ബീൻ വാച്ച്ഡ് ബൈ ദ. അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അതും വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം വിൽ ഫിനിഷ് എന്നുള്ളത് വിൽ ബി ഫിനിഷ്ഡ് ആവും. എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ഫിനിഷ് ദ ജോബ് ബൈ ദി എൻഡ് ഓഫ് ദിസ് വീക്ക്. അപ്പോൾ എങ്ങനെ തുടങ്ങും? ദ ജോബ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഐ വിൽ ഫിനിഷ് ദ ജോബ്. ഇത്രയും നമ്മൾ നോക്കിയാൽ മതി. ഐ വിൽ ഫിനിഷ് ദ ജോബ്. അപ്പോൾ ദ ജോബ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. നമ്മൾ ഇങ്ങനെ തുടങ്ങുക. ദ ജോബ് വിൽ ഫിനിഷ് എന്നുള്ളത് വിൽ ബി ഫിനിഷ്ഡ്. പ്ലസ് ബി പ്ലസ് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് വെർബ് വരും. ദ ജോബ് വിൽ ബി ഫിനിഷ്ഡ് ബൈ മീ. പിന്നെ ബാക്കിയുള്ള എടുത്ത് എഴുതുക ബൈ ദ എൻഡ് ഓഫ് ദ ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക്. അത്രയേ ഉള്ളൂ. അപ്പോൾ ദ ജോബ് വിൽ ബി ഫിനിഷ്ഡ് ബൈ മീ ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക് എന്നത് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. ഓൾ സ്റ്റുഡൻസ് വിൽ റീഡ് ദ മെമ്മോ. ദ മെമ്മോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങാം. ദ മെമ്മോ വിൽ റീഡ് എന്നുള്ളത് വിൽ ബി റെഡ് എന്ന് വരും. ആർ എ ഡി റീഡ്. റീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റെഡ് റെഡ്. അപ്പോൾ സ്പെല്ലിംഗ് സെയിം തന്നെയാണ് ആർ എ ഡി. ദ മെമ്മോ വിൽ ബി റെഡ് ബൈ ഓൾ വർക്കേഴ്സ്. ഓക്കെ, സോറി, ബൈ ഓൾ സ്റ്റുഡൻസ്. ദ മെമ്മോ വിൽ ബി റെഡ് ബൈ ഓൾ സ്റ്റുഡൻസ്. അടുത്തത് നോക്കാം. ജോർജ് വിൽ ഡയറക്ട് ദ ഷോ. എന്ത് വരും ഇവിടുത്തെ ഷോ എന്ന് പറയുന്നത്? ദി ഷോ എന്നതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ദ ഷോ വിൽ ഡയറക്റ്റ് എന്നുള്ളത് വിൽ ബി ഡയറക്റ്റഡ്. വിൽ ബി ഡയറക്റ്റഡ്. ദ ഷോ വിൽ ബി ഡയറക്റ്റഡ് ബൈ ജോർജ്. വെരി സിമ്പിൾ ആണ്. വിൽ ഡയറക്റ്റ് എന്നുള്ളത് വിൽ ബി ഡയറക്റ്റഡ് എന്നാവുന്നു. ഇനി അടുത്തത് നോക്കാം. ഗവൺമെന്റ് ഷുഡ് ബാൻ സ്മോക്കിംഗ്. ഗവൺമെന്റ് ഷുഡ് ബാൻ സ്മോക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് സ്മോക്കിംഗ് എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ സ്മോക്കിംഗ് ആദ്യം എടുത്ത് എഴുതുന്നു. സ്മോക്കിംഗ് ഷുഡ് ബാൻ എന്നുള്ളത് ഷുഡ് ബി ബാൻഡ്. ഷുഡ് ബാൻ എന്നുള്ളത് ഷുഡ് ബി ബാൻഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ സംഭവം തീർന്നു. സ്മോക്കിംഗ് ഷുഡ് ബി ബാൻഡ് ബൈ ഗവൺമെന്റ്. ദാറ്റ്സ് ഓൾ. സ്മോക്കിംഗ് ഷുഡ് ബി ബാൻഡ് ബൈ ഗവൺമെന്റ്. ഇനി ഇതിനകത്തെ ലാസ്റ്റ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഇത്രയേ ഉള്ളൂ. ഷീ വിൽ ഹൗ ടേക്കൺ ദ ടെക്സ്റ്റ്. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. ഷീ വിൽ ഹൗ ടേക്കൺ ദ ടെക്സ്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൽ പ്ലസ് ഹൗ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ബീൻ കൂട്ടിച്ചേർത്താണ് നമ്മൾ പാസീവ് വോയിസ് ഉണ്ടാക്കുന്നത്. ബീൻ ഇടയ്ക്ക് കയറ്റി വെക്കുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെയും അതുപോലെ വിൽ ഹൗ ടേക്കൺ എന്നുള്ളത് വിൽ ഹൗ ബീൻ ടേക്കൺ എന്നെഴുതി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. നമുക്ക് നോക്കാം. ഷീ വിൽ ഹൗ ടേക്കൺ ദ ടെക്സ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഈ വിൽ ഹാവ് ടേക്കൺ ദ ടെസ്റ്റ്, സോറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് എന്നതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ദ ടെസ്റ്റ് വിൽ ഹാവ് ടേക്കൺ എന്നുള്ളത് വിൽ ഹാവ് ബീൻ ടേക്കൺ എന്നതാവും. ദ ടെസ്റ്റ് വിൽ ഹാവ് ബീൻ ടേക്കൺ ബൈ ഹർ. അത്രയുള്ളൂ. അത് തീർന്നു. ഇനി അടുത്തത് നോക്കുക. ദ ചിൽഡ്രൻ വിൽ ഹാവ് സീൻ ദ ഷോ. സിമ്പിളാണ്. നോക്കുക, ഇത്രയുള്ളൂ. ദ ഷോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഷോ എടുത്ത് എഴുതുക. ദ ഷോ വിൽ ഹാവ് സീൻ എന്നുള്ളത് വിൽ ഹാവ് ബീൻ സീൻ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ് ഹാവ് കഴിഞ്ഞ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ബീൻ ചേർത്താലും സെയിം പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുകയാണ്. ജസ്റ്റ് ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബീൻ കൂട്ടിച്ചേർക്കുക. ദ ഷോ വിൽ ഹാവ് ബീൻ സീൻ ബൈ ദ ചിൽഡ്രൻ.
ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ ഇതാണ്, ഷീ വിൽ ഹാവ് വോൺ ദ ഫസ്റ്റ് പ്രൈസ്. ഷീ വിൽ ഹാവ് വോൺ ദ ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഒബ്ജക്റ്റ് ദ ഫസ്റ്റ് പ്രൈസ് ആണ്. ദ ഫസ്റ്റ് പ്രൈസ് വിൽ ഹാവ് വോൺ എന്ന് പറയുന്നത് വിൽ ഹാവ് ബീൻ വോൺ, ഇടയ്ക്കൊരു ബീൻ കൂട്ടിച്ചേർക്കുക. ദ ഫസ്റ്റ് പ്രൈസ് വിൽ ഹാവ് ബീൻ വോൺ കഴിഞ്ഞു ബൈ ഹർ, അത്രയേ ഉള്ളൂ. ദ പ്രൈസ് വിൽ ഹാവ് ബീൻ വോൺ ബൈ ഹർ. അടുത്ത എക്സാമ്പിൾ നോക്കുക. മദർ വിൽ ഹാവ് കുക്ക്ഡ് ഡിന്നർ. മദർ വിൽ ഹാവ് കുക്ക്ഡ് ഡിന്നർ. അപ്പോൾ ഡിന്നർ അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഡിന്നർ വെച്ച് തുടങ്ങാം. ഡിന്നർ വിൽ ഹാവ് കുക്ക്ഡ് എന്നുള്ളത് വിൽ ഹാവ് ബീൻ കുക്ക്ഡ് എന്നായി മാറും. ഇടയ്ക്കൊരു ബീൻ വരുന്നു എന്ന് മാത്രം. ദ ഡിന്നർ വിൽ ഹാവ് ബീൻ കുക്ക്ഡ് ബൈ മദർ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഏകദേശം ഇത് നിങ്ങൾ രണ്ടോ മൂന്നോ ആവർത്തി കണ്ടാൽ തന്നെ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ സ്മാർട്ട് വിന്നർ എന്ന് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ എത്തുന്നതായിരിക്കും. താങ്ക് യു.